പണ്ടു പണ്ടൊരു കാലത്ത് ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ജീവിച്ചിരുന്നു. ആ കാട്ടിൽ അടുത്തുണ്ടായിരുന്ന ഒരു കുളത്തിൽ ഒരു കൊക്കും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായിരുന്നു. രണ്ടുപേരും ദിവസവും അന്നന്നുണ്ടായ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം കുറുക്കൻ കൊക്കിനോട് തന്റെ വീട്ടിലേക്ക് വിരുന്നിന് വരാൻ പറഞ്ഞു. വളരെ സന്തോഷത്തോടെ കൊക്ക് വരാമെന്ന് പറഞ്ഞു. കുറുക്കൻ പറഞ്ഞതനുസരിച്ച് കൃത്യസമയത്ത് തന്നെ കൊക്ക് കുറുക്കന്റെ ഗുഹയിലേക്ക് എത്തി. നല്ല അടിപൊളി പായസം ഉണ്ടാക്കി കൊക്കിനെ കാത്തിരിക്കുകയായിരുന്നു കുറുക്കച്ചൻ. പരന്ന പാത്രത്തിലായിരുന്നു പായസം. നല്ല മണമുണ്ടായിരുന്ന ആ പായസം കണ്ട് ഇതെങ്ങനെയാ കുടിക്കേണ്ടതെന്ന് ആലോചിച്ചു കൊക്ക്. കൊക്കിന് നീളമുള്ള കൊക്കായതിനാൽ പരന്ന പാത്രത്തിൽ ഒന്നും കഴിക്കാൻ പറ്റില്ല. ആ പാത്രത്തിൽ കൊത്തി കൊത്തി പായസം എങ്ങനെയാ കുടിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. തന്റെ നീണ്ട കൊക്ക് അതിന്റെ കൊക്കിൽ കിട്ടിയ പായസം അതിന്റെ വായിൽ എത്തിയതുമില്ല. അയ്യോ പാവം, നിനക്ക് ഈ പായസം കുടിക്കാൻ കഴിഞ്ഞില്ലേ, ഞാൻ കുടിക്കുന്നത് കണ്ടോ എന്നും പറഞ്ഞ് കുറുക്കൻ കുറുക്കന്റെ പാത്രത്തിലുണ്ടായ പായസം മുഴുവൻ വേഗം കുടിച്ചു. കൊക്ക് അപമാനിതനായി വളരെ വിഷമത്തോടെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ പറന്നുപോയി. സംഭവിച്ചതൊക്കെ ഓർത്ത് വിഷമിച്ച് ദേഷ്യത്തോടെ തന്റെ കുളത്തിലേക്ക് തിരിച്ചു വന്നു. ഇങ്ങനെ കുറേ കാലം കഴിഞ്ഞു. അതിനുശേഷം ഒരു ദിവസം കൊക്കു കുറുക്കന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വിരുന്നിന് വരണം എന്ന് സ്നേഹത്തോടെ വിളിച്ചു. കുറുക്കനും വളരെ സന്തോഷത്തോടെ കൊക്കിന്റെ വീട്ടിലേക്ക് വിരുന്നിന് പോയി. കുറുക്കനെ അവിടെ ഇരുത്തി കുറുക്കന്റെ മുമ്പിൽ ഒരു മുക്കാരിയിൽ ഒരു ചെറിയ കുടം വെച്ച് അതിൽ നിറയെ നല്ല മീൻകറി ഉണ്ടാക്കി വെച്ചിരുന്നു കൊക്ക്. മീൻകറിയുടെ മണം കേട്ടപ്പോൾ കുറുക്കന്റെ നാവിലൂടെ വെള്ളം വരാൻ തുടങ്ങി. കുറുക്കന് കൊതിയടക്കാൻ പറ്റിയില്ല. പക്ഷേ ആ കുടത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയ കുറുക്കൻ മീൻകറി എങ്ങനെയാ കഴിക്കുന്നത് എന്നോർത്തു. അതൊരിടുങ്ങിയ പാത്രമായിരുന്നു, അതിനകത്തേക്ക് അവന്റെ വായ കേറില്ല. എങ്കിലും കുറുക്കൻ നല്ലോണം പ്രയത്നിച്ചു. പക്ഷെ എത്ര പ്രയത്നിച്ചിട്ടും ഒരു തുള്ളി പോലും കുറുക്കന് കിട്ടിയില്ല. തന്റെ മൂക്ക് ആ കുടത്തിന്റെ അകത്ത് കടന്നതേയില്ല. എന്റെ പ്രിയ മിത്രമേ, നിനക്ക് ഈ മീൻകറി കഴിക്കാൻ സാധിക്കുന്നില്ലേ? ഇതേ കണ്ടോ ഞാൻ എങ്ങനെയാ കഴിക്കുന്നതെന്ന് കാണാം എന്നും പറഞ്ഞ് കുടത്തിലുണ്ടായ രുചിയേറിയ മീൻകറി മുഴുവനും ആസ്വദിച്ച് കഴിച്ചു. ഞൊടിയിടയിൽ മുഴുവനും തീർത്തു. അപ്പോൾ വളരെ ദേഷ്യത്തോടെ കുറുക്കൻ പറഞ്ഞു, മിത്രമേ ഇത് ചതിയാണ്. ഞാൻ വല്ലാത്ത വിശപ്പോടെയാണ് ഇങ്ങോട്ട് വന്നത്. എന്റെ മുമ്പിൽ ഇത്രയും ചെറിയ കുടം വെച്ചാൽ എനിക്കെങ്ങനെയാണ് കഴിക്കാൻ സാധിക്കുക? നീ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു. അതിന് കൊക്ക്, മിത്രമേ ഇത് നീ എനിക്ക് പഠിപ്പിച്ചു തന്ന വിദ്യയാണ്. ഒരിക്കൽ ഇതുപോലെ നീ എന്നെ അപമാനിച്ചത് ഓർക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് കുറുക്കന് നല്ലൊരു പാഠം പഠിപ്പിച്ചു. കുറുക്കനൊന്നും മിണ്ടാതെ തനിക്ക് അർഹിക്കുന്നത് തന്നെയാണ് കിട്ടിയതെന്നോർത്ത് വിശന്ന് വലഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചുപോയി. താൻ ഒരാളെ അപമാനിച്ചാൽ തന്നെയും ഒരിക്കൽ ഒരാൾ അപമാനിക്കും എന്നാണ് ഈ കഥയുടെ സാരം.